ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടക്കറിയാണ്. ഈ മുട്ടക്കറി വളരെ സിമ്പിളായിട്ട് കുക്കറിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇത് ആദ്യം ഒരു കുക്കർ എടുത്ത് സ്റ്റവ് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഈ കുക്കറൊക്കെ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതാ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കൊരു മീഡിയം സൈസുള്ള സവാള നീളങ്ങത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇന്നാ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് വാടി കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതാ ഇതിലേക്ക് ഒരു തക്കാളി ഇതാ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചൊരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി സവാളയ്ക്കുന്ന വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മുട്ടക്കറിയിലേക്കുള്ള നാരപ്പൊന്ന് തയ്യാറാക്കാം. ഞാനിത് 1/2 കപ്പ് തേങ്ങ എടുത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് കറുവപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട എടുക്കുമ്പോഴൊരു ചെറിയ പീസ് തന്നെ എടുക്കണം കേട്ടോ. ഇത് കൂടിപ്പോയാൽ ഒരു കുത്തൽ വരും. അതുപോലെ ഒരു ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പും ഏലക്കയും പട്ടയൊന്നും അധികം കൂടി പോകരുത്. ഈ ഒരു അളവിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിതാ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ കുക്കർ ഇത് 2 വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിതാ ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെയുടെ പൊടികളുടെ പച്ച ചുവയ്ക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്നും മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 കോഴിമുട്ട ഞാൻ ആദ്യം പുഴുങ്ങി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കുക്കർ ലോക്ക് ചെയ്യുന്നു വേണ്ട, വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ആ കോഴിമുട്ടയിലേക്കൊക്കെ മസാലയൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. ഇപ്പോൾ 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായി ഞാൻ ഇതൊരു ചെറിയൊരു പാൻ എടുത്ത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. പാനൊക്കെ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്കൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചൂടായതിനു ശേഷം ഇതിലേക്കൊരു 4-5 ചെറിയുള്ളി ഇതാ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് നന്നായി താളി വന്നിട്ടുണ്ട്. ഇനി ഇത് മുട്ടക്കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും നെയ്സ്പത്തിരിൻ്റെയും അതുപോലെ നീർദോശയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. രാവിലേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഈ മുട്ടക്കറി ഞാൻ നീർദോശയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.